നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്സിലൂടെ ഓരോ ഇക്വിറ്റി ഷെയറിലും എസ് ഐ പി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുന്നിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഒരു എങ്ങനെ 1 crore ചലഞ്ച് ചെയ്യാം, ഏതെങ്കിലും നമുക്കിഷ്ടപ്പെട്ട സ്റ്റോക്കുകൾ വാങ്ങിയിട്ട് അത് നമ്മൾ പലപ്പോഴും പല ആൾക്കാരും നമ്മുടെ വ്യൂവേഴ്സൊക്കെ പറയാറുണ്ട് ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യും, അതിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം വെച്ചാൽ ഇതെങ്ങനെ ഞാൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താണ് എസ് ഐ പി? എസ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്പെസിഫിക് ഡേറ്റിൽ നമ്മളൊരു സ്പെസിഫിക് എമൗണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കാറ്. മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോൾ എസ് ഐ പി എന്ന് പറയാറ്. ഇതുപോലെ തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിന് പകരം നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ നമ്മുടെ ഓൺ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനിനെ ചൂസ് ചെയ്യാം. അത് നമുക്ക് എന്തുകൊണ്ട് കമ്പനിയിൽ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നല്ല കമ്പനിയാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കമ്പനി നമുക്ക് ഐ ടി കമ്പനികളാണെന്ന് ആയിരിക്കുക. നമുക്ക് അറിയുന്നത് ഐ ടി കമ്പനികളാണ്. അപ്പോൾ ഐ ടി കമ്പനിയിൽ ഇഷ്ടപ്പെട്ട കമ്പനി ഇൻഫോസിസ് ആണെന്ന് ആയിരിക്കുക. അപ്പോൾ ഇൻഫോസിസ് നമ്മൾ 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഇതൊരു സ്റ്റഡി പർപ്പസിന് മാത്രം എടുത്തത്, ഇത് നമ്മളിനി ഭാവിയിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇൻഫോസിസിൻ്റെ നമ്മൾ നോക്കേണ്ടതുണ്ടെങ്കിൽ സ്റ്റോക്ക് നെയിം ഇൻഫോസ് എല്ലാ മാസവും നമ്മൾ 5000 വെച്ച് വാങ്ങണമെന്നുണ്ടെങ്കിൽ, എല്ലാ മാസവും എസ് ഐ പി മോഡൽ 5000 വെച്ച് വേണമെങ്കിൽ നമ്മൾ 10 വർഷത്തിനുള്ളിൽ 600000 ഇൻവെസ്റ്റ് ചെയ്യണം. ഈ 600000 രൂപ ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 17,00,000 രൂപയാണ്. എന്ന് വെച്ചാൽ നമുക്ക് 18% മുകളിൽ 10 വർഷത്തിൽ റിട്ടേൺ കിട്ടി. ഇതുപോലെ തന്നെയാണ് എസ് ബി ഐയുടെ കേസിൽ 5000 രൂപ വെച്ച് നമ്മൾ മാസം ഇടരുന്നായിരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് 600000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം, അതിൽ ഇത്ര രൂപ ഏതാണ്ട് നമ്മളിപ്പോൾ ടോട്ടൽ റിട്ടേൺ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ തെറ്റി, 600000 രൂപ നമ്മൾ ഇൻഫോസിസിൽ ഇടണമെന്നുണ്ടെങ്കിൽ മൊത്തം വാല്യൂ 17,00,000 രൂപയായി, അതിൽ 11,00,000 രൂപ പ്രോഫിറ്റ്. അപ്പോൾ 18% റിട്ടേൺ വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ എസ് ബി ഐ ആണെന്നുണ്ടെങ്കിൽ 600000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 10 വർഷത്തിനുള്ളിൽ 5000 രൂപ മാസം മാസമാണ് ഇട്ടിരുന്നതെങ്കിൽ നമ്മുടെ മൊത്തം വാല്യൂ 11,00,000 ആവുകയും 5,00,000 രൂപ പ്രോഫിറ്റാണ്. അപ്പോൾ അതിൽ ഏകദേശം 11-12% നമുക്കിത് റിട്ടേൺ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ വി ഗാർഡിൻ്റെ കേസ് കൊടുക്കുകയാണെങ്കിലും 5000 രൂപ വെച്ച് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ 600000 രൂപയായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനെ അത് ഇപ്പോഴത്തെ വാല്യൂ ഏകദേശം അതൊരു 22,00,000 രൂപയ്ക്ക് അടുത്ത് വന്നേനെ, 16,00,000 രൂപയോളം പ്രോഫിറ്റ് വന്നേനെ, അത് ഏകദേശം ഒരു 22% നമുക്കതിൽ പെർ ഇയർ പ്രോഫിറ്റ് വന്നേക്കുന്നത്. ഇത് ചിലപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കിട്ടണമെന്നില്ല, പക്ഷേ നമുക്ക് സ്റ്റോക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പറ്റണം. ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റോക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിനേക്കാളും കൂടുതൽ നമുക്ക് നഷ്ടം വരുന്നതായിട്ടുണ്ടാവും. ഇപ്പോൾ യെസ് ബാങ്കാണ് നമ്മൾ വാങ്ങിയിരുന്നെങ്കിൽ 5000 രൂപ നമ്മൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് ഇപ്പോൾ 6000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ 600000 എന്നുള്ളത് 3,00,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ -15% ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ സ്റ്റോക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്വേഴ്സ് ആയിട്ടുള്ള റിട്ടേൺ വരും. ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് മാത്രം എടുത്ത് ചെയ്യാനുള്ള ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു 4 സ്റ്റോക്കായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരെണ്ണത്തിൽ നഷ്ടം വന്നു കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, മറ്റുള്ള സ്റ്റോക്കിൽ നിന്ന് ഐഡൻറ്റിഫൈ. ഈ പറഞ്ഞ എക്സാമ്പിൾ മാത്രമാണ്, ഇതൊരിക്കലും ഭാവി ഇത് നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളിത് കോപ്പി അടിച്ച് ചെയ്യരുത്, കാരണം ഇത് പ്രവർത്തിക്കണമെന്നില്ല ഈ പറയുന്നത്. ഇതൊരു ഒരിക്കലും ഒരു റെക്കമെൻഡേഷനല്ല, ഇതൊരു എക്സാമ്പിൾ സൈക്കിൾ, ഒരു സ്റ്റഡി പർപ്പസിൽ മാത്രം ഈ 4 എക്സാമ്പിൾ പറയുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ റിട്ടേൺ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഇതെങ്ങനെ ഞാൻ ചെയ്യും എന്നുള്ളതാണ്. ഇതിന് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ഏത് ഒരു സ്റ്റോക്ക് ബ്രോക്കറെടുത്ത് ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം. എന്നിട്ട് ഒന്നിലധികം ബ്രോക്കറോട് റിക്വസ്റ്റ് ചെയ്യാം എനിക്ക് എല്ലാ മാസവും ഇത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി അതല്ല, നമുക്കിപ്പോൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഇവിടെ എനിക്ക് എൻ്റെ നാട്ടിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പോൾ പെൻ എന്ന് പറഞ്ഞൊരു ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓർഡറിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എസ് ഐ പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ന്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണോ എസ് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു എസ് ഐ പി നെയിം വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ന്യൂ ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് സ്റ്റോക്കാണ് വേണ്ടത്, ഇപ്പോൾ ഇൻഫോസ് ആണ് വേണമെങ്കിൽ ഇൻഫോസ്, അല്ലാന്നുണ്ടെങ്കിൽ റിലയൻസ് ആണ് വേണമെങ്കിൽ റിലയൻസ്, അല്ലെങ്കിൽ എസ് ബി ഐ ആണ് വേണമെങ്കിൽ SBI. ഇത് നമുക്ക് അവിടെ കൊടുക്കാനും, എന്നിട്ട് ഇതിൽ നിന്ന്
ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്ക് ഏത് ഡേറ്റിലാണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ കൊടുത്തിട്ട് ഇപ്പോൾ ഏത് മന്ത്ലിയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് ഡേയിലാണ് നമുക്ക് ഒന്നാം തീയതി എന്നല്ല, ഏത് മന്ത്ലി മന്തില ഫസ്റ്റ് ട്രേഡിങ്ങിൽ തന്നെ ഫസ്റ്റ് ട്രേഡിങ്ങിൻ്റെ സമയം എത്ര മണിക്കണം? 9:00 കൊടുക്കണോ 9:00, 10:00 കൊടുക്കണോ 10:00, ഇങ്ങനെ നമുക്കിവിടെ കൊടുത്തിട്ട് നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ രണ്ട് സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് ഒരു ബാസ്ക്കറ്റ് ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഏതാണ് സ്കെഡ്യൂളുണ്ട്, മന്ത്ലിയാണോ വീക്കിലിയാണോ ഡെയിലിയാണോ, എന്നിട്ട് ഏത് ദിവസമാണ് നമുക്ക് വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കുക, എന്നിട്ട് ഏത് സമയത്താണെന്ന് വിചാരിക്കണം, എന്നിട്ട് ബാസ്ക്കറ്റ് തയ്യാറാക്കി വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ പർട്ടിക്കുലർ ദിവസത്തിൽ ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ആഗ്രഹിക്കുന്ന ഷെയർ ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങിക്കൊള്ളും. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് നമ്മൾ വേണ്ടത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് പൈസ വേണം. ആ പൈസ ഉണ്ടെങ്കിലേ വാങ്ങുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ഓർഡർ ക്യാൻസലായി പോകും. അത് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ ബാങ്കിങ്ങിൽ പോയിട്ട് നമ്മൾ ഏത് ബാങ്കാണോ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചേക്കുന്നത് അവിടെ നമുക്ക് എല്ലാ മാസവും ഈ പൈസ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ള സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും 1st നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ, അപ്പോൾ 1st ഈ പൈസ നമുക്ക് ബാങ്കിൽ നിന്ന് ഈ പറഞ്ഞ ഈ ബ്രോക്കറുടെ അക്കൗണ്ടിലേക്ക് പോവുകയും 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇതേമാതിരി അക്കൗണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് SIP ആയിട്ട് നമ്മുടെ പൈസ പോയിട്ട് നിക്ഷേപിക്കപ്പെട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയറിലേക്ക് അത് ഓട്ടോമാറ്റിക് ആവുകയാണ്. ഞാൻ നേരത്തെ എക്സാമ്പിൾ കാണിച്ചാൽ 5000 വെച്ചാണ്, നമ്മൾ 5000 മാസം ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ 1000 വെച്ചിട്ട് നമുക്ക് ചെയ്യാം, എന്നിട്ട് അതിന് തുകുന്ന രീതിയിലത്തെ ഷെയറുകൾ നമ്മൾ വാങ്ങി വയ്ക്കുക. പിന്നെ എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഷെയർ വാങ്ങുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മൾ വെച്ച ഇപ്പോൾ 1000 രൂപയ്ക്കാണ് വെച്ചിരുന്നുണ്ടെങ്കിൽ 1000 രൂപേക്കാളും താഴെ ആയിരിക്കും ഷെയർ പ്രൈസ്. ഇൻ കേസ് ഷെയർ പ്രൈസ് മുകളിലേക്ക് പോകണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ പോയി ചെയ്യണം. ഇത് ചെയ്തിട്ട് നമ്മൾ ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഷെയർസൊക്കെ നമ്മളൊരു 10 ലക്ഷം രൂപ ഒരുമിച്ച് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. ഇത് ടൈം കറക്റ്റാണോ, ഇത് എൻ്റെ 10 ലക്ഷം രൂപ ഒരുമിച്ച് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ കേട്ടോ. പക്ഷേ നമുക്കിഷ്ടപ്പെട്ട ഷെയർ എല്ലാ മാസവും ഒരു 10 എണ്ണം വെച്ച് വാങ്ങണം, അല്ലെന്നുണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് വാങ്ങണം, 5000 രൂപയ്ക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും വാങ്ങാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ ഇതിൽ നേരത്തെ എക്സാമ്പിൾ കാണിച്ചപ്പോൾ നമ്മൾ യെസ് ബാങ്കിൻ്റെ എക്സാമ്പിൾ കണ്ടു. അതാണെന്നുണ്ടെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇട്ട പൈസ പകുതിയായിട്ട് കുറഞ്ഞു. നമ്മളപ്പോൾ ഇതിൽ കറക്റ്റ് ഷെയർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണം, ഇടയ്ക്ക് മോണിറ്റർ ചെയ്യാൻ വേണം, അതിന് വേണ്ട കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടു ഇൻഫോസിസിൻ്റെയും വി ഗാർഡിൻ്റെ ഒക്കെ റിട്ടേൺ എന്താണ് വന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്തുകൊണ്ടും ഷെയർ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് ഷെയറുകൾ സെലക്ട് ചെയ്യാൻ കഴിവുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഷെയർ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാനുള്ള കഴിവുള്ളവരാണ്, അല്ലാതെ നിങ്ങൾക്കൊരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. എല്ലാ പൈസയും ഇതിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഭാഗം SIP ആയിട്ട് അവിടെ പോകാം, എന്നിട്ട് ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു പൈസ നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമുക്കിഷ്ടപ്പെട്ട കമ്പനിയിൽ ഒരു നല്ലൊരു നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് വാങ്ങിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമുക്കപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.